റസൂലുള്ളാഹിന്റെ അനുസ്മരണ മാസം കൂടിയാണ് റബീഉല്ലാഖിർ. വാസിലീങ്ങളിൽ പ്രധാനിയായിരുന്നു മഹാനായ ഗൗസുല്ലാദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. സായിരിങ്ങളെയും വാസിലീങ്ങളെയും വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, സായിരിങ്ങളായ ആളുകൾ അള്ളാഹുലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യായതുകൊണ്ട് തന്നെ ആൾക്കാരോട് ചിലപ്പം ദേഷ്യപ്പെടും, വടിയെടുത്തടിക്കും, പിന്നെ ജനങ്ങൾ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒഴിഞ്ഞു പോകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ശരിക്കും നമുക്ക് പെട്ടെന്ന് വലിയാണെന്ന് ബോധ്യപ്പെടുക സായിരിങ്ങളാണ്, പക്ഷേ സ്ഥാനത്തിൽ ഏറ്റവും മുമ്പന്തിയിലുള്ളത് വാസിലീങ്ങളാണ്. ഗൗസുല്ലാദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് വാസിലീങ്ങളിൽപ്പെട്ട ആളാണ്. 4 അല്ലെങ്കിൽ 5 അബ്ബാസിയ ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ ജീവിക്കുകയും അവരുടെ ഭരണത്തിൽ പങ്കുചേർന്ന് മതപരമായ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ജീവിച്ച് എല്ലോ കാര്യത്തിനുണ്ട്, പാലുണ്ടാക്കാണ്ട്, റോഡുണ്ടാക്കാണ്ട്, റിലീഫ് പ്രവർത്തനങ്ങൾക്കുണ്ട്, എല്ലോ കാര്യങ്ങൾക്കുണ്ട്. ഒപ്പം ഔലിയാക്കളിലെ ഏറ്റവും ഉന്നതമായ ഗൗസ് എന്ന സ്ഥാനത്ത് മഹാൻ അവർക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗൗസുല്ലാദവിൻ്റെ പ്രത്യേകത. ഇതിനാണ് വാസിലീങ്ങൾ എന്ന് പറയുന്നത്. സംശുല്ലമ ഇ റഹിമഹുല്ലയെ വിലയിരുത്തുമ്പോൾ വാസിലീങ്ങളിൽപ്പെട്ട ഒരു പ്രധാനിയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നാട്ടുകാരെല്ലാ വിഷയത്തിലുണ്ട്, അതോടൊപ്പം ഒറ്റക്കുള്ളൊരു ജീവിതം വേറെയുണ്ട്. ഇഷാ മഗ്‌രിബിൻ്റെ ഇടയിൽ സംസാരിക്കുന്നില്ല. സംശുലുലമ ഇറഹിമഹുല്ലയുടെ ജീവിതം അനാവരണം ചെയ്തുകൊണ്ട് ഇസ്ലാമിക് സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇഷാ മഗ്‌രിബിൻ്റെ ഇടയിൽ സംസാരിക്കില്ല. സംസാരിക്കണമെങ്കിൽ വലിയ സമ്മേളനങ്ങളുടെ ഉദ്ഘാടനങ്ങൾ മാത്രമാണ്. മഹാനായ സംശുലുലമ ഇറഹിമഹുല്ലയെ നമ്മൾ 3 തരത്തിലാണ് കാണുക. ഒന്നുകിൽ ഒരു പുതപ്പ് തലയിലൂടെ അങ്ങനെ ഇട്ടിട്ട് തസ്ബീഹ് മാല സ്പീഡിൽ മറിച്ച് ദിക്കറ് ചൊല്ലുന്നത്, അല്ലെങ്കിൽ സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്നത്, 3 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ വലിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ 3 ഒരു തരത്തിലാണ് സാധാരണഗതിയിൽ കാണാറുള്ളത്. അപ്പോൾ ഇഷാ മഗ്‌രിബിൻ്റെ ഇടയിൽ സംസാരിക്കാനല്ല, സംസാരിക്കുകയാണെങ്കിൽ ഈ ഉമ്മത്തിന് നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ടുള്ള വലിയ സമ്മേളനങ്ങളുടെ ഒരു ഉദ്ഘാടന പരിപാടി. ആ ഉദ്ഘാടന സമയത്ത് വരും, വരുമ്പോഴും ദിക്കറ്, ഉദ്ഘാടനം ചെയ്യും, അത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ ഇരിക്കുമ്പോഴും ദിക്കറ്, പോകുമ്പോഴും ദിക്കറ്. അങ്ങനെ വലിയൊരു ദാക്കിറായ മനുഷ്യൻ. ഇഷ കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് അത്യാവശ്യം വീട്ടുകാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഉടനെ കിടന്നുറങ്ങും. ഈ ഇഷ കഴിഞ്ഞ് ഉടനെ കിടന്നുറങ്ങുന്നതിന് വലിയൊരു മഹത്വമുണ്ട്. അതായത് അർവാഹുകളുടെ സഞ്ചാരം നടക്കുന്ന സമയം ഇഷ കഴിഞ്ഞ ഉടനെയാണെന്നാണ്. ഔലിയാക്കളുടെ അർവാഹുകൾ, അതുപോലെ അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ വിശ്വാസം അനുസരിച്ച് ജിന്നുകൾ, സ്വാലിഹീങ്ങളായ ജിന്നുകൾ, ഇവരുടെയൊക്കെ സഞ്ചാര സമയം ഇഷ കഴിഞ്ഞ ഉടനെയാണ്. പല ആളുകളും മദീനയിലേക്ക് യാത്ര ചെയ്യുന്നതൊക്കെ ആ സമയത്താണെന്നാണ്. ആ സമയത്ത് ഉറങ്ങുന്നവർക്ക് അവരുടെ കൂടെ പോകാമെന്നാണ്. അപ്പോൾ ഇഷ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അത്യാവശ്യം എന്തെങ്കിലും വീട്ടുകാര്യങ്ങൾ ഇടപെടേണ്ടതെങ്കിൽ അത് ഇടപെട്ട് ഉടനെ ഉറങ്ങുന്ന രീതിയാണ് മഹാനായ ഷെയ്ഖുന സംശുലുലമ ഇ റഹിമഹുള്ള മഹാനവർക്കുണ്ടായിരുന്നത്. ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് വരക്കൽ മുല്ലക്കോയത്താക്കങ്ങൾ പാപ്പാൻ്റെ മാർഗത്തിലായി അഥവാ സമസ്തയുടെ മാർഗത്തിലായി വാസിലീങ്ങളിൽപ്പെട്ടൊരു വലിയായിട്ടാണ് മഹാനായ സംശുലുലമ ഇ റഹിമഹുള്ളയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ ചെയ്തിട്ടുള്ള വലിയൊരു അബദ്ധം എന്ന് പറഞ്ഞത് സംശുൽ ഉലമ മഹാനവറുകളുടെ 8 പുസ്തകമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചരിത്രം അനാവരണം ചെയ്യുന്നുണ്ടാവും. ഒന്നുപോലും ആദ്യം മുതൽ അവസാനം വരെ നമ്മളൊന്ന് വായിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയൊരു അപരാധം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പുസ്തകം മിൻ അവലി ഇലാ വാഹരി ഞാൻ വായിച്ചു തീർക്കും എന്ന ഒരു തീരുമാനം ഇന്നത്തെ ഈ സാസിൽ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റിയാൽ അത് വലിയൊരു സംഗതിയാണ്. ഇനി അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ മഹാനവറുകളുടെ വഫാത്ത് എന്ന് പറയുന്നത് ഇതുപോലെ ഇൽമും സിയാദത്തും വിലായത്തും ഒരുമിച്ച് കൂടിയ സമസ്തയിലെ വേറൊരാൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ഒരാൾ എന്നല്ല, കുറേ ആളുകളുണ്ട്. ഒരാൾ നമുക്കറിയുന്നതും വളരെ സുവിദിതമായതുമായിട്ടുണ്ട്, മഹാനായ അസ്ഹരി തങ്ങളായിരുന്നു അത്. അസ്ഹരി തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞത് ഞാൻ അസ്ഹരി തങ്ങളുടെ മഹലിലെ അദ്ദേഹം മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹലിലെ ഖത്തീബാണ്. 13 വർഷമായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ നന്നായിട്ട് അറിയാൻ പറ്റും.
പിന്നെ അസേരി തങ്കവാപ്പാക്ക് അവസാന സമയത്ത് മറവിയുടെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അതിനാൽ സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിലും മരണം വരെയും ബഹുമാനപ്പെട്ട സമസ്തയുടെ മുഷാവറ മെമ്പറാണ് അസേരി തങ്കൾ. ഇൽമും സിയാദത്തും വിലായത്തും ഒരുമിച്ച് കൂടിയ ഒരു മനുഷ്യനാണ് അസേരി തങ്കവാപ്പ. സംഷുൽ ഉലമായി റഹിമഹുള്ള വഫാത്താകുന്നത് അസേരി തങ്ങളുടെ സാന്നിധ്യത്തിലാണ്. ടി പി അലക്കുട്ടി അജി ഉണ്ട്, അതേസമയത്ത് അസഹരി തങ്ങളോട് തലേ ദിവസം തന്നെ നാളെ തങ്ങൾ എങ്ങളെടുക്കും പോകരുത്, നിങ്ങളിങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ്, ഞാൻ അവരുടെ മഹലിലായതുകൊണ്ട് എനിക്ക് പ്രത്യേകം അറിയാൻ പറ്റും, വീട്ടിൽ ഒരു കുടുംബപരമായ അസൗകര്യമുണ്ടായിട്ട് പോലും അസഹരി തങ്ങൾ പാപ്പ ഹോസ്പിറ്റലിൽ വന്ന് അവിടെ തന്നെ നിന്ന് ഇൽമും സിയാദത്തും വിലായത്തും ഒത്തൊരുമിച്ച അസഹരി തങ്ങളുടെ സാന്നിധ്യത്തിൽ അവർ കൊടുത്ത വെള്ളം കുടിച്ചുകൊണ്ടാണ് മഹാനായ സംശുല്ലുലമായി റഹിമുള്ള ലോകത്തോട് ഇവിടെ പറയുന്നത്. അപ്പം അതുകൊണ്ട് സമസ്തയും സംശുല്ലുലമയും തമ്മിലുള്ള ബന്ധത്തെ ഇങ്ങനെ ഒതുക്കി അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ജനിച്ചതും സമസ്തയുടെ പാതയിൽ, സഞ്ചരിച്ചതും സമസ്തയുടെ പാതയിൽ, വഫാത്തായതും സമസ്തയുടെ പാതയിൽ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പാൻ്റെ കാലിൻ്റെ ഒട്ട് കിടക്കുകയും ചെയ്യുന്നു എന്നറിയുമ്പോൾ നമ്മൾ ഏതൊരു വിഷയത്തെയും വിലയിരുത്തേണ്ടത് ആ വിഷയത്തെ മുന്നോട്ട് വെക്കുന്ന ആളുകളെ വിലയിരുത്തിയിട്ടാണ്. എന്ത് വിഷയമാണെങ്കിലും അതിൻ്റെ പിന്നിലൊരു മനുഷ്യനാണ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, മമ്പറെന്ന് പറഞ്ഞാൽ തിരുരങ്ങാടി പോയിൻ്റെ മേലെ കൂടെ മിനി ബസ് പോകുന്ന ഒരു പാലുണ്ട് എന്നല്ല, മമ്പറത തങ്ങൾ പറഞ്ഞൊരാളുണ്ട് എന്നാണ്. എന്നതുപോലെ സമസ്ത എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിൻ്റെ ഉത്തരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഉത്തരമാണ് മഹാനായ സംഷുൽ ഉലമായി റഹിമഹുല്ലാ എന്നത്. അതുകൊണ്ട് സമസ്തയുടെ പാതയിൽ അടിയുറച്ചുകൊണ്ട് ദീനീ ഖിദ്മത്തിനായി മുന്നിട്ടിറങ്ങണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.